എനിക്ക് അറിയേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് രണ്ടാഴ്ച അപ്പൊ ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും പോയി ചോദിച്ചു. അവിടെയാണ് സീക്രട്ട് ഏജന്റ് കളിച്ചത്. സായി കൃഷ്ണൻ 500,000 രൂപയുടെ പെട്ടി എടുത്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോന്നു. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പല സംശയമുണ്ട്, സായി കൃഷ്ണൻ എന്തുകൊണ്ട് പോന്നു എന്നുള്ളത്. എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറയാം. അതിന് മുന്നേ എന്തായാലും പിന്നെ ബിഗ് ബോസിലെ കുറച്ച് കണ്ടസ്റ്റൻ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എന്തായാലും അവർക്കും അതിനെ കുറിച്ചുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. പല ആളുകളും എടുക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും, 5 ആയതുകൊണ്ട് എടുക്കാതിരുന്ന പലരും ഉണ്ടായിരിക്കാം, കുറഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് 50 രൂപ വന്നാലും സായി എടുത്തോണ്ട് പോവും എന്നുള്ളൊരു സാധനം സായി എടുക്കും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്ക് അതിലും കൂടുതൽ പൈസ കിട്ടിയത്. 20 വരെ നമ്മൾ 20 വരെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വിളിച്ച് പറയാലോ. 20 ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ സായി സെക്കൻഡുകൾ, ഇതിപ്പോ 5 മിനിറ്റ് സംസാരിച്ചിരുന്ന കണ്ടാണ് സായി എടുത്തു രക്ഷപ്പെട്ടത്. 20 ആണെങ്കിൽ 5 മിനിറ്റ് പോയിട്ട് 1-2 മിനിറ്റ് പോലും ചിന്തിക്കാനുള്ള സമയം സായിക്കില്ല. സായിൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെയാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യക്തമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഗപ്പടിക്കണം, അല്ലായെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവിടുന്ന് കഴിച്ചിലാവണം, തടി കിട്ടണമല്ലോ. ആ ഒരു പിന്നെ എന്തായാലും ഗപ്പ് കിട്ടൂല എന്നുള്ള കാര്യത്തിൽ സായിക്ക് വളരെ വ്യക്തമായി അവിടുന്ന് മനസ്സിലായതാണ്. കാരണം ഇവിടെ കാറിൽ ഇരുന്ന് തള്ളുന്നത് പോലെയല്ല, അവിടെ പോയി തള്ളുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ തള്ളി ജയിക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ് എന്നുള്ളത് സായിക്ക് വളരെ വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. ആൾക്കൊരു എന്നെ സംബന്ധിച്ചാൽ ആൾക്കൊരു 5 ലക്ഷത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ 20 ലാക്സ് ഒക്കെ വെക്കാന്ന് വെച്ചാൽ എന്തായാലും ഞങ്ങളൊക്കെ ഒരു 15 എങ്കിലും എക്സ്പെക്ട് ചെയ്തായിരുന്നു. അല്ല, ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടില്ല. ഏറ്റവും എന്താ സായി ചെയ്തൊരു എന്താ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വേറെ ഒന്നല്ല, പുള്ളിക്കാരന് പൈസക്ക് ആവശ്യമില്ലായിരിക്കും. വന്നപ്പോ പോലെ പറയണ്ട, പൈസക്ക് വേണ്ടിയല്ല ഇവിടെ വന്നതോ. സായിന്റെ കാല് പിടിച്ചിട്ടൊന്നും നമുക്ക് ആ പെട്ടി എടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. എനിക്ക് തോന്നുന്നു സായി ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സായിക്ക് എങ്ങനെയും ഈ ഷോയിൽ നിന്ന് പോകണം എന്നുള്ള അവസ്ഥയിൽ എത്തിയെന്നോട് പറഞ്ഞു. അതായത് ഈ ഷോയിൽ നിന്നും സായിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരു തവണ അവൻ പറയുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം എന്ന് ഉദ്ദേശിച്ചത്, അപ്പോൾ 500,000 രൂപ കിട്ടിയിട്ട് പോകുമെങ്കിൽ എങ്ങനെയെങ്കിലും കിറ്റാവുന്നതിലേറെ നല്ലത് അങ്ങനെയല്ലേ എന്നുള്ളതും സായി ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു അവൻ ഇവിടുന്ന് പോകാനുള്ള ഓപ്ഷൻ. അത് മണി മൈൻഡ് എനിക്ക് തോന്നുന്നില്ല. അവൻ അവിടെ ഇവിടെ വന്ന് അവൻ്റെ പ്രോസസ് കഴിഞ്ഞു, ഒരു ക്ലൻസിങ് എന്ന് അവൻ പറയുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു അവൻ എനിക്ക് പറഞ്ഞിങ്ങനെയാണ്, എടാ ഒരു സീസണിൽ കംപ്ലീറ്റ് ആയി തീരുമ്പോഴത്തേക്കും കപ്പെടുത്താളെ ഓർത്തിരിക്കും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പൈസ എടുത്താളെ ഓർത്തിരിക്കും. കപ്പെടുത്താളെയും ഓർത്തിരിക്കും, പൈസ എടുത്ത ആളെയും ഓർത്തിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗപ്പ് കിട്ടൂല എന്നുള്ളത് അവന് വ്യക്തമായി മനസ്സിലായി. പിന്നെയുള്ളത് പണമാണ്. പണയെങ്കിലും എടുത്ത ആളെ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സ്വന്തമായി എന്നെ ഇവിടെ നിന്നും ഔട്ടാക്കില്ലായിരുന്നല്ല, ഞാൻ തന്നെ ഔട്ടായി പോരുമ്പോൾ അതിനുള്ളൊരു പവർ വേറെ തന്നെ വേറെ തന്നെ അല്ലേ എന്നുള്ളതും അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊക്കെ മനസ്സിലാക്കിയത് സായി കൃഷ്ണൻ എന്ന ആ ഒരു വ്യക്തി സീക്രട്ട് ഏജൻ്റ് ആയപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ പല പിന്നെ പ്രവർത്തികളും അവൻ ചെയ്തിരുന്നു സ്വന്തമായി. അപ്പം ആ ഒരു സ്വഭാവം അവിടെ പോയി ചെയ്യുമായിരിക്കും, അങ്ങനെയും അവൻ അവിടെ പോയി വിജയിക്കുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കപ്പ് നമ്മളെ മലപ്പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഗപ്പ് പോയിട്ട് ഒരു കുന്തവും അവന് കിട്ടാൻ പോകുന്നില്ല. അജ്ജാതി കാട്ടിക്കൂട്ടിലാണ് അവന്, അവൻ്റെ ഒരു നാടകവും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എടുക്കണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ലക്ഷത്തിന് 5 മിനിറ്റിൽ കൊടുക്കാനില്ലെന്ന് ഞാൻ ചോദിച്ചു. എന്ത് പെട്ടെന്നായിരുന്നു തീരുമാനം? പെട്ടെന്നായിരുന്നില്ല. അവർ എത്ര വീഡിയോ പുറത്തു വന്നു എനിക്കറിയില്ല. ഞങ്ങളുടെ 2 ആഴ്ചയായിട്ടുള്ള എല്ലാവരുടെയും സംസാരം, പ്രത്യേകിച്ച് ഞാന് അബി സിജോ, ഞങ്ങളൊക്കെ എപ്പോഴും മണി ബോക്സിനെ കുറിച്ച് സംസാരിക്കരുതെന്നില്ല. എന്റെ ബേസിക് പ്ലാൻ അതിനകത്ത് എന്തായിരുന്നു, ഞാൻ സംസാരിക്കുന്നത് കണ്ടസ്റ്റൻസും കേൾക്കണം, ബിഗ് ബോസിന്റെ അവരും കേൾക്കണം. അപ്പൊ എനിക്കറിയാം ഈ സാധനം എങ്ങനെ മാനിപ്പുലേറ്റ് ആകും എന്നുള്ളത്. അവര് ചിലപ്പോ നമ്മളൊരു എന്തെങ്കിലും ഒരു മൈൻഡ് ഇട്ട് നോക്കണല്ലോ. ഞാനിത് ആദ്യം മുതലേ പറയുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു 50 വെച്ചാലും 10 വെച്ചാലും ഞാൻ എടുക്കുന്നു. അതായത് 50 വെച്ചാലും 10 ഇട്ടാലും അവൻ എടുക്കുമെന്ന് പറയുന്നു. സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചു വെച്ചാല് സായി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്.
പക്ഷെ ആ കാട്ടി കൂട്ടുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസ് കാണുന്നില്ല, ബിഗ് ബോസ് അതൊന്നും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. ബിഗ് ബോസിന് അവർക്ക് താല്പര്യമുള്ള, അവർക്ക് കപ്പ് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ് ക്വാളിറ്റിയിൽ ജനങ്ങൾ ആകർഷിക്കുന്ന രീതിയിലുള്ള ആരൊക്കെയുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഇപ്പൊ സായിനെ കാണിക്കുന്നില്ല, ലൈവിലാണെങ്കിലും സായിനെ വല്ല കോലത്തിൽ കാണിക്കുന്നില്ല. ചിലപ്പോൾ സായിയെ മരുന്ന് കുത്തിവെച്ചതായിരിക്കുമോ മുമ്പ് ഒരു കണ്ടസ്ഥിനെ ചെയ്ത മാതിരി. പിന്നെ സായിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എത്ര പണം തരാം, നീ അവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് സ്ക്രിപ്റ്റഡ് ആയിട്ട് കൊണ്ട് സായിനോട് അങ്ങനെ സംസാരിച്ചതായിരിക്കുമോ, അതും നമുക്കറിയാൻ സാധിക്കില്ല. സായി അത് തുറന്നു പറയുമോ? സായി വളരെ വ്യക്തമായി ഇപ്പോഴും പറയുന്നു, എനിക്ക് അതിൻ്റെ എഗ്രിമെൻറ്റ് കഴിയാതെ അല്ലെങ്കിൽ ഫൈനൽ കഴിയാതെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ പറ്റില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ടല്ല, വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്ത് സായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ ഇനി അഖിൽമാരാറും കഴിഞ്ഞ നമ്മൾ വിഷയത്തിൽ കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളൊക്കെ തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു, അഖിൽമാരാറെ പോലത്തെ ആളുകളൊക്കെ വന്നിരുന്നു. അപ്പം അതേപോലത്തെ സായി അത് തുറന്നു പറയാൻ വേണ്ടിയുള്ള ചങ്കൂറ്റം സായിക്കുണ്ടല്ലോന്നും നമ്മൾ കാണേണ്ടിയിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. തുറന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, എന്തായാലും ബിഗ് ബോസിന്റെ ഫൈനൽ കഴിയാതെ തുറന്നു പറയാൻ സാധ്യതയില്ല. ആദ്യത്തെ കുറച്ച് ടൈം ഞാൻ അങ്ങനെയാ പറഞ്ഞത്, അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വെക്കില്ല, ഹയർ എമൗണ്ട് വെക്കും. അപ്പൊ പിന്നെ എനിക്ക് അറിയേണ്ടിയിരുന്നത് ഈ വീട്ടിനകത്ത് വേറെ ആളുകൾ ആരൊക്കെ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് രണ്ടാഴ്ച ഞാൻ കൃത്യമായിട്ട് എല്ലാവരോടും പോയി ചോദിച്ചു, അവിടെയാണ് സീക്രട്ട് ഏജന്റ് കളിച്ചത്? സീക്രട്ട് ഏജന്റിന്റെ ഒരു കളികളും അവിടെ നടന്നിട്ടില്ല. അത് കളിക്കാൻ വേണ്ടിയിട്ട് അവര് സമ്മതിച്ചിട്ടില്ല. സായിനെ തന്നെ അവിടെ കയറാണ്ടായ കാരണം, ബിഗ് ബോസിലേക്ക് വിളിക്കാണ്ടായ കാര്യത്തിൽ തന്നെ ഈ ഒരു ചങ്കൂറ്റവും അവന് പറയുന്ന നിലപാടിൽ അവൻ ഉറച്ചു നിൽക്കുകയും ആയതുകൊണ്ടാണ് അവനെ അങ്ങോട്ട് വിളിച്ചത്. അവർക്ക് വേണ്ടത് ആ ഒരു ബിഗ് ബോസിൽ വരുന്ന വ്യക്തിക്ക് കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഓഡിയൻസ് സായിക്കുണ്ട്. അപ്പോൾ അത് പ്രകാരം വിളിച്ചു അവിടെ കൊണ്ടുപോയിട്ട് ഒരു എലിക്കുഞ്ഞ് പോലെ അവർ ഒരു കുറച്ച് ദിവസം വളർത്തിയിട്ട് അവൻ തന്നെ സ്വന്തം കൂട് ചാടി പോരേണ്ടി വന്നു എന്നുള്ളതും ഒരു നമുക്ക് കണ്ടൊരു കാര്യം തന്നെയാണല്ലോ. നമ്മൾ അഞ്ച് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വെച്ചത് പാളിപ്പോയോ എനിക്കൊരു ഡൗട്ട്, അവർക്ക് ഇത് വെച്ചത് പാളിപ്പോയോ എന്ന് തോന്നി. ഏഴാ വെച്ചത് എനിക്ക് ഉറപ്പാണ്. അവിടെ ശ്രീതു, ഞാനും അർജുൻ വരില്ലെങ്കിലും ഋഷിയും വരും. അഞ്ച് വെച്ചു, ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ആലോചിച്ചു, പിന്നെ എനിക്ക് തോന്നി ഇത് കൂടാൻ വേണ്ടി കാത്തിരിക്കുക. അഞ്ച് വെച്ചോ, അഞ്ച് മിനിറ്റ് ആലോചിച്ചു, നേരെ എടുത്ത് പോന്നു. കാരണം എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം, ചാടി പോകണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ബിഗ് ബോസിലെ ഈ ഒരു ബിഗ് ബോസിന്റെ ഗ്ലാസ് പൊളിച്ചുകൊണ്ട് ചാടി പോകണം വരെ എന്ന് പറയുന്നുണ്ട് ഇവൻ. കാരണം എന്താ? ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇത് എനിക്ക് പറ്റാത്ത പണിയാണ്, ഇവിടെ ഇനി കുറച്ച് ദിവസം കൂടി നിന്ന് കഴിഞ്ഞാൽ നാറി നാറി നാറാണക്കല്ല് എടുക്കും എന്നുള്ളത് ഇവനക്ക് മനസ്സിലായി. കുറയുന്ന അതിനും ഡേഞ്ചറാ, കുറഞ്ഞ് മൂന്നിലേക്ക് എത്തിയാൽ അത് എട്ടോ പത്തോ അടുത്തതാവും കൺഫേം ആണ്. അപ്പൊ എല്ലാരും അതിന് വെയിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, എടുക്കാൻ സമ്മതിക്കില്ല. അവരിനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും കുറഞ്ഞു കഴിഞ്ഞാൽ എടുക്കരുത് കൂടുന്നു പറഞ്ഞിട്ട്. ഇതൊരു സ്റ്റേബിൾ സാധനം, അഞ്ച് ചിന്തിക്കാനും ആർക്കും സമയമില്ല. ഞാൻ അഞ്ചു മിനിറ്റ് ചിന്തിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു അഞ്ച് മിനിറ്റ് ചിന്തിച്ചു, നേരെ എടുത്തുകൊണ്ട് പോകുന്നു. കാരണം അവന് അത് ചെയ്യല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു സമയം നല്ല സമയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ അവനെ എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്.